പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി ടേംസ് ഓഫ് ദി എ പി 9, 17, 25 മസ്റ്റ് ബി ടേക്കൻ ടു ഗിവ് എ സം ഓഫ് 636. അപ്പോൾ ഈ എ പിയുടെ എത്ര ടേമുകൾ എടുക്കണം 636 കിട്ടാനായിട്ട്. അതായത് ഈ എ പിയുടെ ടേമുകളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 636 കിട്ടണമെങ്കിൽ ഈ എ പിയിലെ എത്ര ടേമുകൾ എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 636 എന്ന് പറയുന്നത് എന്താണ്? ഇത് എസ് എൻ ആണ് അല്ലേ? അപ്പോൾ എസ് എൻ അറിയാം, എ അറിയാം, ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ല്ലേ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്തെഴുതാം. എ ഈസ് ഈക്വൽ ടു 9, ഡി ഈസ് ഈക്വൽ ടു 2 - 7, ദാറ്റ് ഈസ് 17 - 9 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 8. ഇനി എസ് എൻ ഈസ് ഈക്വൽ ടു 636. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 2a + (n-1) × d. ഇനി നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് എൻ എത്രയാണ്? 636 ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 2 × a = 9 + (n-1) × d. d = 8. എന്ത് വരും? 636 ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 9 × 2 = 18 പ്ലസ്, ഇനി 8 കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8, 10 - 8 എന്ത് വരും? 636 ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × 18 - 8 = 10. 10 + 8 = 10 എന്ന് കിട്ടി. ഇനി ഇതിൽ രണ്ടിലും 2 കോമൺ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 നമുക്കിവിടെ വെളിയിലെടുക്കാം. അപ്പോൾ 636 ഈസ് ഈക്വൽ ടു എൻ ബൈ 2 × ഇവിടുന്ന് ഞാൻ 2 കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. 10-ൽ നിന്ന് 2 എടുത്താൽ ബാക്കി 5. 8-ൽ നിന്ന് 2 എടുത്താൽ ബാക്കി 4n. ഈ 2 കൂടെ ക്യാൻസലായിപ്പോയി. ഇനി n കൊണ്ട് ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 636 ഈസ് ഈക്വൽ ടു എൻ കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5n, എൻ കൊണ്ട് 4n മൾട്ടിപ്ലൈ ചെയ്താൽ 4n². ഇനി ഞാൻ 636നെ RHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. നമുക്ക് ആദ്യം വേണ്ടത് n² വരുന്ന ടേമാണ്. അപ്പോൾ ഞാൻ 4n² ആദ്യം എഴുതുന്നു പ്ലസ് 5n. 636 RHSല് വരുമ്പോൾ -636 = 0. ഇനി നമുക്ക് ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലായി. ഇതിൽ നിന്ന് നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് n കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ n² കൂടെ ഒരു കോയഫിഷ്യൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതും ഈ ലാസ്റ്റ് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ലാസ്റ്റ് ടേം ഈസ് -636. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 636 × 4 = 24. 4 × 3 = 12. 12 + 2 = 14. 6 × 4 = 24 + 1 = 25. നമുക്ക് -2544 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? -2544 കിട്ടണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് +5 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാതെ വേറെ വഴിയില്ല. അപ്പോൾ നമുക്ക് 2544 ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 1, 2, 2 × 2 = 4, 5 - 4 = 1. ഇവിടെ 14 ആയി 7, 2. വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 6 × 2 = 12, 3 × 2 = 6, 6 × 2 = 12. എഗെയിൻ 2, 3 × 2 = 6, 1, ഇവിടെ 16 ആയി 8 × 2 = 16. എഗെയിൻ 2, 1, ഇവിടെ 11 ആയി, 5 × 2 = 10, 9 × 2 = 18. ഇനി എത്ര കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 5 × 3 =
ഫിഫ്റ്റീൻ, ത്രീ ത്രീസ് നയൻ. 53 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 53 ഇവിടെ വൺ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് 2, 5, 4, 4 കിട്ടണം. ആ നമ്പേഴ്സിനെ തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് 5 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു നമ്പർ നമുക്കിവിടെ 53 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. 2 2s are 4, 4 2s are 8, 8 2s are 16, 16 into 3 is 48. അപ്പോൾ നമുക്ക് 48 ഈ 53, 48 53 ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 ആണോ കിട്ടുന്നതെന്ന് നോക്കണം. 53 - 48 is 5 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവുമായിട്ട് എടുത്താൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 5 പോസിറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ ബിഗ് നമ്പറിനെ നമ്മൾ എന്തെടുക്കണം, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. സ്മോൾ നമ്പറിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 53 നെഗറ്റീവ് 48 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി ഈ 48 ഈ 53 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് തന്നെ കിട്ടും. എന്തുകൊണ്ടാണ്, നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയ നമ്പേഴ്സാണിത് അല്ലേ. അതിലൊന്ന് 53 ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 48 കിട്ടി. അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് തന്നെയായിരിക്കും, ഈ 2544 തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി എന്തൊക്കെയാണ്, 53 നെഗറ്റീവ് 48. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 4n² ഈ 5n ഞാൻ 53n - 48n എന്ന് എഴുതുന്നു. പ്ലസ് 53n - 48n - 636 = 0. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് n കോമൺ എടുക്കാം. ബാക്കി എന്തുണ്ട്, 4n + 53. നമുക്കിവിടെ ബ്രാക്കറ്റിനകത്ത് 4n ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 48 എന്ന് നമുക്കിവിടെ 4n വരണമെങ്കിൽ എത്ര എടുക്കണം, 12 എടുക്കണം. അപ്പോൾ ഞാനിവിടെ 12 കോമൺ എടുക്കുന്നു. 12 × 4 അല്ലേ 48. അപ്പോൾ ഇവിടെ 4n. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ മൈനസ് ആയതുകൊണ്ട് ഞാനിവിടെ ബ്രാക്കറ്റ് ഇടുമ്പോൾ ഈ സൈൻ പ്ലസ് ആയിട്ട് മാറും. 636 നിന്ന് 12 വെളിയിലെടുത്താൽ ബാക്കി എന്ത് വരും, 53. 53 × 12 ആണ് 636 = 0. ഇനി നമുക്ക് ഇത് കോമൺ എടുക്കാം, 4n + 53. ബാക്കി എന്തുണ്ട്, n - 12 = 0. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വരും, n = 53 = ഇപ്പുറത്ത് പോയാൽ നെഗറ്റീവ് 53, 4 പോയാൽ ബൈ 4. ഇവിടെ n = നെഗറ്റീവ് 12, അപ്പുറത്ത് പോയാൽ 12. അപ്പോൾ നമുക്ക് n എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഈ നമ്പർ n വാല്യൂ നമുക്ക് വേണ്ട, പോസിറ്റീവായിട്ടുള്ളത് മാത്രം മതി. n = 12. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി ടഫായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക കേട്ടോ.